ഹലോ, നിങ്ങളൊരു നെയിൽ ആർട്ടിസ്റ്റാണോ? നിങ്ങൾക്ക് ഏതൊക്കെ കൈൻഡ് ഓഫ് നെയിൽ ആർട്ടിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? നിലവിൽ മിഡോസിൽ അവൈലബിൾ ആയിട്ടുള്ള നെയിൽ ആർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സുകൾ കുറച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഷിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നെയിൽ എക്സ്റ്റെൻഷൻ പ്രൊഡക്ട്സ് ആണ് നമ്മളടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ നെയിൽ എക്സ്റ്റെൻഷൻസ് വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ നെയിൽസ് വെക്കാൻ വേണ്ടി. പിന്നെ നെയിൽസിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്റ്റോൺസ് വരുന്നുണ്ട്. നെയിൽ ഫൈലർ വരുന്നുണ്ട്. നെയിൽ ഫൈലർ നമ്മളടുത്ത് ഇപ്പോൾ നാല് ഷേപ്പിലുള്ളത് അവൈലബിൾ ആണ്. ഡയമണ്ട്, ബനാന, ഹാഫ് മൂൺ, പിന്നെ സ്ട്രെയിറ്റ്. നെയിൽ ബഫർ വരുന്നുണ്ട് നെയിൽസ് ഷേപ്പ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട്. നെയിൽ ഡ്രില്ലിംഗ് മെഷീൻ വരുന്നുണ്ട് നമ്മുടെ നെയിൽ സർഫസ് ഹാർഡാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള യു വി ലാമ്പ്. യു വി ലാമ്പിലാണ് നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ അറ്റ്മോസ്ഫിയർ എയറിൽ ഇത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. പിന്നെ ഇത് എഡ്ജ് കട്ടറാണ് നെയിൽ ആർട്ടിൻ്റെ. ആർട്ടിഫിഷ്യൽ നെയിൽസ് നമുക്ക് ഈ ഒരു കട്ടർ വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ നെയിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് നെയിൽ ആർട്ടിൻ്റെ ബ്രഷസ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ലോഷൻ, ബ്രഷ് ക്ലീനർ, ലോഷൻ ഒക്കെയാണ്. പിന്നെ നമ്മുടെ നെയിൽസ് സ്റ്റിക്ക് ചെയ്യാനുള്ള ഗ്ലൂ ആണിത്, ഷിൽസിൻ്റെ ആണിത്. പിന്നെ നമുക്ക് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ വേണ്ടി, നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാമ്പിംഗ് നെയിൽ ആർട്ടാണിത്. അതുപോലെ ജെൽ പോളിഷ് യൂസ് ചെയ്യുന്നതിന് പകരം ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാനുള്ള ഫോയിൽ പേപ്പറാണിത്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഷൻ നെയിൽസ് ഉണ്ടാക്കാനുള്ള ബിൽഡർ ജെല്ലാണ് ഇത്. ഇത് തന്നെ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റ്, ക്ലിയർ, പിങ്ക്, ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് ക്രിസ്റ്റൽ പൗഡർ. അതും ഇതുപോലെ തന്നെ മൂന്ന് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. എക്സ്റ്റെൻഷൻ നെയിൽസിൻ്റെ ആർട്ടിഫിഷ്യൽ ലുക്ക് മാറ്റി ഒരു ഒറിജിനൽ ലുക്ക് കൊണ്ടുവരാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഷിൽസിൻ്റെ ക്യൂട്ടിക്കിൾ ഓയിലും ഡീഹൈഡ്രേറ്ററും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്യുമ്പോൾ നമ്മളെ കെമിക്കൽസ് കൊണ്ട് നമ്മളെ നെയിൽസിനും അതുപോലെ ഹാൻഡിന്, ക്യൂട്ടിക്കിളിന് ഒന്നും ഒരു പ്രോബ്ലംസ് വരാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഫാക്ടറായിട്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാർ ഗ്ലൂ, മാജിക് റിമൂവർ, നെയിൽ ടിപ്പ് യു വി ബോണ്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആണ് നെയിൽ ആർട്ടിൻ്റെ ഡെക്കറേഷനും സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ജെൽ പോളിഷിൻ്റെ ഫൗണ്ടേഷൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പ് ഫിനിഷ് ചെയ്യാനുള്ള ടോപ്പ് മാറ്റ് വരുന്നുണ്ട്, ടോപ്പ് ഷൈനി വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഫിനിഷിങ് കൊടുക്കാനുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ജെൽ പോളിഷ്, നെയിൽ ആർട്ടിൻ്റെ ജെൽ പോളിഷ് നമുക്ക് നോർമൽ പോളിഷ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ തന്നെ ജെൽ പോളിഷസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഇത്രയും ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നെയിൽ ആർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കുറച്ചുകൂടെ റിലാക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ആണ് ഇത് വരുന്നത്. ഇത് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. ക്യൂമോണോമർ വരുന്നുണ്ട് അക്രിലിക്കിൽ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് എടുക്കാനുള്ള ബോട്ടിൽസ് സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ നെയിൽ ആർട്ട് ചെയ്യാൻ വരക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഡോട്ടിംഗ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഡോട്ടിംഗ് ടൂള് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമുക്കിപ്പോൾ നിലവിൽ മിഡോസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെന്നാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതി, എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നെയിൽ ആർട്ടിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ മിഡോസിൽ വരിക, പെർച്ചേസ് ചെയ്യുക. താങ്ക് യു.